ഇതാ പറഞ്ഞ ഒരു മസലേ പറഞ്ഞത് നമ്മുടെ മക്കളൊക്കെ പള്ളിയിൽ പോകുമ്പോ ശ്രദ്ധിക്കണം, വെറുതെ വെള്ളം ഇങ്ങനെ കോരി കോരി കളയുക, അത്രയാ ദൂർത്തടിക്കുന്നത്. ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ അൽഹംദുലില്ലാ, റാഹത്തായില്ലേ. വെള്ളം വളരെ സൂക്ഷിക്കണം. പള്ളിക്കമ്മത്തി ഇഷ്ടംപോലെ കാശുള്ളവരാണ്, അല്ലെങ്കിൽ ഇഷ്ടംപോലെ എന്റെ വാപ്പയും കൂടി ഇതിന്റെ കമ്മത്തിയിലുണ്ട്, ഇഷ്ടംപോലെ കാശൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്, വരുമാനമുള്ള പള്ളിയാണ്. എന്തു ആയിക്കോട്ടെ, നിങ്ങൾ ഒഴി ചെലവഴിക്കുന്ന വെള്ളത്തിന് ഹിസാബുണ്ട്, പ്രത്യേകിച്ച് പള്ളിയിൽ. يسن التثليث كل من مغسول وممسوح ويكره الزياده عليها وحرام اذا كان مصبلا നാലാമത്തെ പ്രാവശ്യം നീ എടുക്കുന്ന വെള്ളം എന്താണത്? ഹറാമാണ്, ഹറാമാണ്. അനാവശ്യമായിട്ടാണെങ്കിൽ അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇന്ന് ചില ആളുകൾ ചെരുപ്പ് കഴുകുന്ന എവിടെയാ? പള്ളിയിലെ വെള്ളത്തിൽ ചെരുപ്പ് കഴുകുക. ചിലര് ലക്സിന്റെ സോപ്പും വാങ്ങിച്ചോട്ട് ഭിത്തി കൊണ്ട് ഇങ്ങനെ ഉരച്ചു വെച്ചിട്ടുണ്ട് പള്ളിയുടെ മതിലെ, അതിനകത്തിട്ട് ഉരയ്ക്കും, തല പതുക്കെ കഴുകി നല്ല റാഹത്തായിട്ട് പേനൊക്കെ ഇറക്കി കളയാണ്. അവിടെ ഈരെല്ലാം അവിടെ നിന്ന് ചീകി റാഹത്തായിട്ട് പോവാ, പള്ളിയിൽ നിന്ന് കുളിച്ചിട്ടേ പോവുള്ളൂ. ഉണ്ട്, നമ്മുടെ കൗമിനിൽപ്പെട്ട ഇഷ്ടം പോലെ ആളുകളുണ്ട്, വളരെ ശ്രദ്ധിക്കണം. ചിലർക്ക് മലമൂത്ര വിസർജന എവിടെയേ പറ്റുള്ളൂ, പള്ളി തന്നെ പറ്റുള്ളൂ. മൂത്രം ഒഴിക്കുന്നത് ചിലപ്പോ യാത്രക്കാരാണ്, ചിലപ്പോ ഒക്കെ. ഇത് തൊട്ടപ്പുറത്ത് വീടുള്ളവൻ എന്തിനാണ് പള്ളി മൂത്രപ്പുര ഇവിടെ തന്നെ ഉപയോഗിക്കുന്നത്? ഷുഗർ ബാധിത അങ്ങനെയുള്ള അസുഖക്കാരൊക്കെ ആണെങ്കിൽ പോട്ടെ, ഇനി അതല്ല വീട്ടിൽ നിന്ന് ഒതുകൊടുക്കാൻ പറ്റിയില്ല, വേറെ വഴിക്ക് വന്നിട്ട് അങ്ങനെ ആയിപ്പോയതാണ്, യാത്രക്കാരനാണ്. ഇത് ഇവിടെ തന്നെ കാര്യം സാധിക്കും. രാവിലെ സുബി കഴിയുമ്പോ ഇവിടെ കയറിയിട്ടേ പോവുള്ളൂ, ഇത്തിക്കാഫ് 10 മിനിറ്റ് ഇവിടെ ഇരുന്നിട്ടേ പോവുള്ളൂ, പള്ളിയിലെ ബാത്റൂം ടോയ്ലറ്റ് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിൽ. അതിനാരും വിഷമം വെക്കണ്ട, ഞാൻ പറയാണ് എന്ത്, ഇതൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ ഇത് ഉപയോഗിക്കാനുള്ളല്ലോ, സോ ഉപയോഗിച്ചോ. പക്ഷെ നമ്മുടെ സ്വന്തം പോക്കറ്റിലെ പൈസ അല്ല അത്. പള്ളിയിലേക്ക് ഒരു ബക്കറ്റിൽ എന്തെങ്കിലും 10 രൂപ ഇടാൻ പറയുമ്പോ വിഷമം. അങ്ങനെ ഇട്ടിട്ടാണ് ഇത് കാണിക്കുന്നെങ്കിൽ പിന്നെയും പടച്ചറോ പിന്നെ മുന്നിൽ എന്തെങ്കിലും പറഞ്ഞു നിൽക്കാന്ന് വെക്കാം. ഇതിങ്ങനെ നമ്മൾ ദൂർത്തടിക്കാം, എത്രയാ വെള്ളം ചെലവഴിക്കാം. വീട്ടിൽ തന്നെ കുളിക്കാൻ വേണ്ടി പെൺമക്കളാകുന്ന ആളുകളും ടോയ്ലറ്റിലേക്ക് അറിയാം 3 മണിക്കൂർ എടുക്കാൻ, പിന്നെ ഇറങ്ങുന്നില്ല, വെള്ളം ഇങ്ങനെ കോരുകയാണ്. ചിലർ ബക്കറ്റ് വെള്ളം കോരി ഒഴിച്ചിട്ട് തലയിൽ ഒഴിക്കുന്നുണ്ട്, പുറകിൽ ആരെങ്കിലും നിപ്പുണ്ടെങ്കിൽ അവർക്ക് കുളിച്ചിട്ട് പണ്ടേ പോവാം, 10 പേർക്ക് കുളിച്ചിട്ടു അതുപോലെ വെള്ളം ഇങ്ങനെ കോരി കോരി ഒഴിക്കുന്നുണ്ട്, തലയിലൊന്നും വീഴുന്നില്ല, എല്ലാം പുറകിലോട്ട് പോയി. നമ്മൾ പൈപ്പ് തുറന്ന് വെള്ളം പിടിക്കുന്നതിനാണ് ഏറ്റവും നല്ലത്, കാരണം കുറഞ്ഞ വെള്ളം കൊണ്ട് കുളി മതിയാക്കും. അര ബക്കറ്റ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിക്കുമായിരുന്നു. ഹദീസാണ്, ഒരു സ്വാ എന്ന് പറഞ്ഞാൽ അര ബക്കറ്റേ ഉള്ളൂ, മാക്സിമം വലിയ ബക്കറ്റ് അല്ല, ചെറിയ ബക്കറ്റ്. അര ബക്കറ്റ് വെള്ളം കൊണ്ട് ആര് കുളിക്കും? ആര് കുളിക്കും? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയുടെ അനുയായികളാ നമ്മള്. നമ്മളോ ബാത്റൂമിൽ കയറി വെള്ളം കാണാൻ ഇല്ലായിരുന്നെങ്കിൽ അവിടെ ഇരുന്നോണ്ട് ഒരു 10 ചീത്ത, നോമ്പ് പോയാലും കുഴപ്പമില്ല. രാവിലെ തന്നെ മോട്ടർ ഇടണോ എന്ന് പറഞ്ഞത് ഇപ്പൊ വെള്ളം ഇല്ല, ഇവിടെ മനുഷ്യനെ കിടന്ന് ഇടങ്ങാറാകാണ്. അര ബക്കറ്റ് കൊണ്ട് വല്ല നിൽക്കുമോ കാര്യം? അല്ലാ അല്ലാ, 10 ബക്കറ്റ് ഒഴിച്ചാലും ചിലർക്ക് വസ്വാസ് തീരൂല. ചിലർ ബാത്റൂമിൽ നേരെ ബാത്റൂം മുഴുവൻ കഴുകുക, ഇത്തിയിലോട്ട് മുഴുവൻ ഒഴിച്ച് ഉള്ള ഒരച്ച് 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 നേരം വെളുക്കും. ചോദിക്കുകയാണ്, എന്തൊരു ദൂർത്താണ് സയദ്? ഉടനെ സയദ് റളിയല്ലാഹു അൻഹു ആദരവായ റസൂലുള്ളയോട് പറയുകയാണ്, അഫിൽ വളു ഇസ്റാഫുൻ യാ റസൂലുള്ളാ, ഞാൻ എടുക്കുന്നത് വളു ആണ് റസൂലേ, ഞാൻ വെറുതെ വെള്ളം കളയുകയല്ല, വളുവിന് വേണ്ടിയാണ്, ആരാധനയ്ക്ക് വേണ്ടിയാണ്, പടച്ചറപ്പിന്റെ മുന്നിൽ നിൽക്കാൻ വേണ്ടിയാണ്, അതുകൊണ്ട് വൃത്തിയായി ചെയ്യണ്ടേ, അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് റസൂലുള്ളയോട് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പാടില്ല പാടില്ല, വളു ആണെങ്കിൽ പോലും വൈങ്കും താല നഹരിൻ ചാലിൽ അതിശക്തമായി ഒഴുകുന്നതാകുന്ന ഒരു നദിയുടെ തീരത്തിരുന്നുകൊണ്ട് നീ വളുവെടുത്താലും അനാവശ്യമാകുന്ന വെള്ളം നീ കളയാ പാടില്ല സാബ എന്ന് അതിശക്തമായി ഒഴുകി വരുന്നതാകുന്ന നിറഞ്ഞു തുളുമ്പി ഒഴുകുന്ന ഒരു നദിയുടെ തീരത്തിരുന്നുകൊണ്ട് നീ വളുവെടുത്താലും ഇഷ്ടം പോലെ വെള്ളമുണ്ടല്ലോ ഈ നദിയിൽ, ഈ സമുദ്രത്തിൽ, ഈ ജലാശയത്തിൽ എന്ന് കരുതിയാൽ പോലും നീ ഒതുവെടുക്കുന്ന വെള്ളത്തിൽ ഹിസാബുണ്ട്, ഹിസാബുണ്ട്, അതിൽ ദൂരത്തരുതേ എന്ന് സ്വഹാബിയോട് പറഞ്ഞു കൊടുത്തു. കാരുണ്യത്തിന്റെ പ്രവാചകൻ ഹബീബായ റസൂലുള്ളാഹി, നമ്മൾ മനസ്സിലാക്കണം. ഒതുവെടുക്കുമ്പോ വലിയ നദിയുടെ തീരത്തിരുന്ന് ഒതുവെടുത്താ പോലും നീ ശ്രദ്ധിക്കണോന്ന് മനസ്സിലായിക്കോ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മുടെ അവസ്ഥ എന്താ? അതുകൊണ്ട് നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ അധികമാണ്,
മോശമായ രീതിയിലേക്ക് പോയിട്ടുണ്ട്. അശ്ലീലമാകുന്ന ചുവയുള്ള സംസാരങ്ങൾ നടത്തിയിട്ടുണ്ട്. കള്ളു കുടിച്ചിട്ടുണ്ട്. ലഹരി നുണന്നിട്ടുണ്ട്. ഈ അടുത്തല്ലേ മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ കോളേജിൽ പോയി പഠിച്ചു വന്നതാകുന്ന പെൺകുട്ടി, 21 വയസ്സുള്ളതാകുന്ന പൊന്നുമോള്, അവൾ വീട്ടിനുള്ളിലേക്ക് നടക്കുന്ന വഴിയരികിൽ ഒരു മറ്റൊരു പുരുഷൻ കടന്നു നിന്നുകൊണ്ട് അവളെ കടന്നു പിടിച്ച് തൊട്ടടുത്തുള്ളതാകുന്ന 1.5 മീറ്റർ ഉയരമുള്ളതാകുന്ന മതിലിന്റെ അപ്പുറത്തേക്ക് അവളെ വലിച്ചെറിയുകയാണ്. അവനേക്കാൾ ഉയരമുള്ള 1.5 മീറ്റർ ഉയരമുള്ളതാകുന്ന മതിലിന്റെ അപ്പുറത്തേക്ക് 21 വയസ്സുള്ളതാകുന്ന ഒരു പെൺകുട്ടിയെ കടന്നു പിടിച്ച് കുതിരി മാറാൻ ശ്രമിക്കുമ്പോഴും പിടിമുറുക്കി അവളെ വലിച്ചപ്പുറത്തേക്ക് ഇട്ടിട്ട് വാഴത്തോട്ടത്തിനുള്ളിലേക്ക് ചാടിക്കടന്ന് അവളെ കടന്നു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ, അവളെ ബലാത്കാരമായി ബലാത്സംഗം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, പീഡിപ്പിക്കപ്പെടാൻ ശ്രമിക്കുമ്പോൾ കുതിരി മാറി തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് ഓടിക്കേറിയതാകുന്ന പെൺകുട്ടി ആട്ടുകാരെ വിളിച്ചുകൂട്ടി പോലീസ് ഉദ്യോഗസ്ഥർ വന്നുകൊണ്ട് അവന്റെ ആരാണെന്ന് ചോദിക്കുമ്പോൾ അവന്റെ രൂപവും ഭാവവും കോലും ഒന്ന് പറയണമെന്ന് പറയുമ്പോൾ വിശദീകരിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അടുത്തുള്ളതാകുന്ന വീടുകളിലെ കടകളിലെ CCTV ക്യാമറകൾ നിരീക്ഷിച്ചാളെ കൊണ്ടുവന്നു ഐഡന്റിഫൈ ചെയ്തു. ഇവൻ തന്നെയാണ്, ഒരു ചെറിയ പയ്യനാണ്, 16 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്, പൊടിമീശക്കാരനാണ്, ഉരുണ്ടതാകുന്ന ശരീരപ്രകൃതിയാണ്, പൊക്കം കുറുകിയതാകുന്ന മനുഷ്യനാണ്. നോക്കണം നിങ്ങൾ, 21 വയസ്സുള്ള അവനേക്കാൾ പ്രായമുള്ളതാകുന്ന പെൺകുട്ടിയെ കടന്നു പിടിക്കുക മാത്രമല്ല, കുതിറി ഓടാൻ വേണ്ടി പരിശ്രമിക്കുന്ന പെണ്ണിനെ കണ്ട കരവലയത്തിനുള്ളിൽ നോക്കി 1.5 മീറ്റർ അവനേക്കാൾ ഉയരമുള്ളതാകുന്ന 21 വയസ്സുള്ളതാകുന്ന പെൺകുട്ടിയെ കടന്നു പിടിച്ചു എന്ന് മാത്രമല്ല, അവളെ വ്യഭിചരിക്കാൻ വേണ്ടി പരിശ്രമിച്ചതാകുന്ന ചെറുപ്പക്കാരന്റെ പ്രായം 16, 1.5 മീറ്റർ ഉയരമുള്ളതാകുന്ന മതിലിന്റെ അപ്പുറത്തേക്ക് വാഴത്തോട്ടത്തിനുള്ളിലേക്ക് വലിച്ചെറിഞ്ഞു അവനെ. എന്തുകൊണ്ട് അവന് കിട്ടിയ ആരോഗ്യം? പോലീസുകാർ അവനെ ശരിക്ക് പരിശോധിച്ചപ്പോൾ മാരകമാകുന്ന MDMA എന്നറിയപ്പെടുന്ന ലഹരി ഉൽപ്പന്നത്തിന് അടിമയായിരുന്നവൻ, സ്ഥിരമായി അവൻ ഉപയോഗിക്കുന്നതാണ്. എവിടെയാണ് ഇന്നത്തെ തലമുറ എത്തിയിരിക്കുന്നത്? തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്ത് കഴിഞ്ഞ കൊല്ലം നാദിറ എന്ന് പറയുന്നതാകുന്ന പ്രിയപ്പെട്ട ഒരു ഉമ്മ തന്റെ പ്രിയപ്പെട്ടതാകുന്ന മകൻ, 21 വയസ്സുള്ളതാകുന്ന ഒരു മകനെ കഴുത്ത് ഞെരിച്ചു കൊന്നുകളഞ്ഞു. എന്തിന്റെ പേരിൽ? ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വന്നുകൊണ്ട് ചോദിച്ചു, നിങ്ങളുടേതാകുന്ന പ്രിയപ്പെട്ട പൊന്നുമോനെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കൊന്നുകളഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ലഹരി നുണഞ്ഞുകൊണ്ട് വീട്ടിനുള്ളിലേക്ക് കടന്നു വന്ന് കഴിഞ്ഞ ദിവസം അവൻ എന്നെ കയറി പിടിച്ചു. ഇനിയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ജാഗ്രത എന്നോണം ഞാൻ അവനെ കൊന്നുകളഞ്ഞതാണ്. എനിക്ക് സഹിക്കുന്നില്ല. എന്താണ് ഇവിടെയാണ് എത്തിയിരിക്കുന്നത്? സ്വന്തം മാതാവിനെ പോലും കടന്നു പിടിക്കുന്ന കാലഘട്ടം ലഹരിയിലൂടെ. ഇന്നത്തെ തലമുറ എവിടെയാണ്? ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, ഉസാദ് എന്താണ് ഈ പറയുന്നത്, ഞങ്ങളുടെ നാട്ടിലിതില്ല. പക്ഷെ 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന പ്രിയപ്പെട്ട മക്കളൊക്കെ ഇന്ന് കഞ്ചാമിനും മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾക്കും ഒക്കെ അടിമപ്പെടുന്ന മക്കളാണ്. എത്രയോ മക്കൾക്കാണ് ബാഗ് തൂക്കിയിട്ട് അവരുടെ ബാഗിനുള്ളിൽ പൈസ കൊടുത്തിട്ട് അവരെയൊക്കെ മീഡിയയായി വർത്തിക്കുകയാണ്, ഗുണ്ടിയായിട്ട് അയക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് ചെറിയ മക്കളെ, പ്ലസ് ടു പഠിക്കുന്ന മക്കളെയൊക്കെ അവരുടെ ബാഗിനുള്ളിൽ പൈസ കൊടുത്തിട്ട് വലിയ വലിയ ഹാജിയാക്കന്മാര് പറഞ്ഞു വിടുക. AC കൊടുക്കുകയാണെങ്കിൽ മക്കൾ കുടുങ്ങിക്കോട്ടെ, പൈസ വിട്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അവിടെ കൊണ്ടേ എത്തിക്ക്, ഇവിടെ കൊണ്ടേ എത്തിക്ക്. ഇത് മക്കൾ പ്രചോദനം കൊടുക്കാണ്. ചെറിയ ചെറിയ കുട്ടികളുടെ കയ്യിൽ വലിയ കൂടിയ മൊബൈൽ ഫോണുകൾ. എവിടുന്നാണ് ഇവൻ ഐഫോൺ വാങ്ങാനുള്ള പൈസ? എവിടുന്നാണ് ഇവൻ ആൻഡ്രോയിഡിൽ തന്നെ ഏറ്റവും വലിയതാകുന്ന വില കൂടിയതാകുന്ന S22 ഒക്കെ ഇവന്റെ കയ്യില്, അൾട്രാ മൊബൈൽ വേർഷൻ ഒക്കെ ഇവന്റെ കൈകളിൽ എങ്ങനെ വന്നു? 13 Pro Max ഒക്കെ എങ്ങനെ ചെറിയ കുട്ടികളുടെ കയ്യിൽ അനുഭവം കൈ വന്നു? എന്തുകൊണ്ട് മാതാപിതാക്കൾ ചോദിക്കുന്നില്ല? പെൺകുട്ടികളുടെ കൈകളിൽ മൊബൈൽ ഫോണ് കാണുമ്പോൾ പോലും, അവളൊരു പുതുവസ്ത്രം അണിയുമ്പോൾ പോലും മാതാപിതാക്കൾ എന്തുകൊണ്ട് ജാഗ്രത പുലർത്തുന്നില്ല? മോളെ, നിനക്ക് ഇത് എവിടുന്ന് കിട്ടി? ആരാണ് നിനക്കിത് നൽകിയത് എന്ന് ചോദിക്കാൻ തയ്യാറാകാത്ത മാതാപിതാക്കളുള്ള കാലഘട്ടത്തോളം ഈ നാട് നന്നാവൂല, നമ്മുടെ മക്കൾ നന്നാവൂല. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ചോദിക്കാൻ ഒരു കാലഘട്ടത്തിൽ തയ്യാറായിരുന്നു. ഇന്ന് എത്ര ജോഡി ഡ്രസ്സുകളാണ് കാമുകൻ വാങ്ങിച്ചു കൊടുക്കുന്നത്? മറ്റൊരുത്തന് പരവതാനി വിരിച്ചു കൊടുത്തതിന്റെ പേരിൽ, മറ്റൊരുത്തന് പാവിരിച്ചു കൊടുത്തതിന്റെ പേരിലാണോ നിന്റെ ഭാര്യയ്ക്ക് മനോഹരമാകുന്ന വസ്ത്രം വന്നത്, അവരുടെ കൈ കടക്കുന്ന മോതിരം വന്നത് എന്ന് ചിന്തിക്കാൻ ഭർത്താവ് സന്നദ്ധനാകണം, ഭർത്താവ് അത് ശ്രദ്ധിക്കുന്നവനാകണം. പ്രവാസിയാകുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യമാരുള്ള കാലഘട്ടമാണ്.
നാട്ടിലുള്ളതാകുന്ന പാപപ്പെട്ടതാകുന്ന സഹോദരിമാർ സ്വന്തം ഭർത്താവിന് വേണ്ടി ശരീരം മുഴുവനെ കാത്തു സംരക്ഷിച്ചിട്ട് പോലും പ്രവാസ ലോകത്ത് നിലകൊള്ളുന്നതാകുന്ന ഭർത്താക്കന്മാർ മറ്റുള്ളതാകുന്ന കാമുകിമാരെ തേടിപ്പോയി രാത്രികളുടെ യാമങ്ങളിൽ രഹസ്യമായി വേഴ്ച നടത്തുന്ന പ്രവാസി സുഹൃത്തുക്കളും ഒരുപാടുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. അല്ലാഹു നമ്മളക്കാക്കട്ടെ. രണ്ടും പറയണോ, സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരിലുമുണ്ട് തെറ്റുകാർ. ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചൊളിയുമ്പോ ആ ഭാര്യ മറന്നുകൊണ്ട് മറ്റൊരു കാമുകിയുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്താൻ തയ്യാറുള്ള നാലും അഞ്ചും മക്കളുള്ളതാകുന്ന പിതാക്കന്മാരുള്ള കാലഘട്ടം, നാലും അഞ്ചും പ്രസവിച്ചിട്ട് പോലും 18 തികയുന്നതാകുന്ന കൊച്ചുകുട്ടികളുമായി ഒളിച്ചോടാൻ തയ്യാറെടുക്കുന്നതാകുന്ന വലിയ വലിയ ഉമ്മമാരുള്ള കാലഘട്ടം, പഠിക്കുന്നതാകുന്ന കുട്ടികൾ, ആ പഠിക്കുന്നതാകുന്ന വിദ്യാർത്ഥികൾ പോലും പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ പൊക്കിൽ കുഴിയിലേക്ക് നോക്കിയിരുന്നു കൊണ്ട് വിദ്യാഭ്യാസം വരുന്ന കാലഘട്ടം. പഠിപ്പിക്കുന്നതാകുന്ന ടീച്ചറോ താൻ പഠിപ്പിക്കുന്നതാകുന്ന വിദ്യാർത്ഥിയുടെ കണ്ണിൽ കാമം കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കുന്നതാകുന്ന അധ്യാപകരുള്ള കാലഘട്ടം. എവിടെയാണ് ഇന്നത്തെ തലമുറ പോകുന്നത്? എവിടേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത്? പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ കണ്ണിൽ പോലും കാമം കണ്ടെത്താൻ, അവരുമായി ശയ്യവരമ്പിക്കാൻ, അവരുമായി കടന്നുറങ്ങാൻ, അവരെ കിടപ്പുരിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നതാകുന്ന വിദ്യാഭ്യാസ വിദക്ഷണർ എന്ന സമുദായം മുദ്രകുത്തിയ അധ്യാപകരുള്ള കാലഘട്ടം. നമ്മുടെ സമൂഹത്തിൽ കാണുന്നില്ലേ എത്ര ആളുകൾ വിദ്യ നുകരുന്ന ആളുകൾ തന്നെയല്ലേ മാതാപിതാക്കളെ കൊണ്ടുപോയി വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടുന്ന കാഴ്ചകൾ നമ്മൾ നേർക്കു നേരെ കാണുകയല്ലേ? അമേരിക്കയിലും ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും ഒക്കെ ജോലി ചെയ്യുന്നതാകുന്ന മക്കൾ, അവരുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ഏക്കർ കണക്കിന് ഭൂമിയിലുള്ളതാകുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഹോം നേഴ്സിനെ നിർത്തിക്കൊണ്ട് മാതാപിതാക്കൾ നോക്കുന്ന കാലഘട്ടം, ഇല്ലെങ്കിൽ അതും പറ്റുന്നില്ല എങ്കിൽ ഏതെങ്കിലും ഡേ കെയറുകൾ അല്ലെങ്കിൽ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയിടുന്ന കാലഘട്ടം. വൃദ്ധസദനങ്ങൾ അധികരിച്ചതുപോലെ അമ്മ തൊട്ടിലുകൾ അധികരിച്ച കാലഘട്ടം. ചെറിയ ചെറിയ മക്കൾ, വഴിയോരികൾ പ്രസവിച്ചു വരുന്ന മക്കളെ നോക്കാനില്ലാതെ അവരെ കൊണ്ടുപോയി ഏതെങ്കിലും അമ്മ തൊട്ടിലിൽ കൊണ്ടുപോയി ചെറുക്കുന്ന കാലഘട്ടം ഇന്ന് സാധാരണമാണ്. ഇന്ന് വല്ലാതെ വ്യാപിച്ചു വരികയാണ് സമൂഹത്തിൽ. മനുഷ്യൻ ചെയ്യുന്ന നീചകൃത്യങ്ങൾ, തെറ്റുകൾ എത്രയാണ്! നമ്മളൊക്കെ വലിയ മാന്യന്മാരായി സമൂഹത്തിൽ കോട്ടും സൂട്ടും അണിഞ്ഞുകൊണ്ട് നിലകൊള്ളുകയാണ്. നമ്മുടെയൊക്കെ ഉള്ളറകളിലേക്ക് ഇറങ്ങിയാൽ എത്രത്തോളം വികൃതമാണ് നമ്മുടെ മനസ്സ്! അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന വിവിധങ്ങളാകുന്ന ആപ്പുകൾ, മാതാപിതാക്കൾ അറിയാത്ത എത്രയോ എത്ര ആപ്പുകൾ, സ്നാപ്ചാറ്റിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഒക്കെ അന്യരാകുന്ന കാമുകന്മാരുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്തുന്ന മുസ്ലിം സഹോദരിമാർ ഇന്ന് കുറവല്ല. വിദ്യാഭ്യാസത്തിന്റെ പേരിൽ വാപ്പയും ഉമ്മയും തന്റെ പ്രിയപ്പെട്ട മകൾക്ക്, മകന് 8-ാം ക്ലാസ്സിലും 10-ലും 10-ാം ക്ലാസ്സിലും +2 പഠിക്ക് പഠിക്കുന്ന പ്രിയപ്പെട്ട ചെറിയ മക്കൾക്ക് കൊടുത്തതാകുന്ന മൊബൈൽ ഫോണിലൂടെ ടാബിലൂടെ നേരം വെളുക്കുന്നതുവരെ കാമുകന്മാരുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്താനുള്ള വഴിക്കച്ചവടമായി നിലകൊള്ളുന്നതാകുന്ന സഹോദരിമാർ അതിനുവേണ്ടിയുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് അല്ലേ? വാങ്ങുന്നത് തന്നെ ഇല്ല വാപ്പയും മോളുടെ കയ്യിൽ തന്നെ കൊടുത്തിരിക്ക. അവൾ പഠിക്കുന്ന സമയം എപ്പോഴാണ്? എത്ര മണിക്കാണ് ക്ലാസ് തുടങ്ങുന്നത്? എത്ര മണിക്കാണ് ക്ലാസ് അവസാനിക്കുന്നത്? ഇത് വാപ്പ അറിഞ്ഞിരിക്കണം, ഇല്ലെങ്കിൽ ഉമ്മ അറിയണം. അൽമർഅത്തു റാഇയത്തുൻ ഫീ ബൈതി സൗരിഹ, സ്വന്തം ഭർത്താവിന്റെ വീടുകളിലും കാര്യകർത്താവ് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ട പെണ്ണ് ഭാര്യ എന്തേ അവളെ മടങ്ങിയിരിക്കുന്നത്? നീ തസ്ലിമിടിച്ചത് കൊണ്ട് കാര്യമായില്ല, നീ ഖുർആനോതി ഒരു മൂലക്കിരുന്നത് കൊണ്ട് കാര്യമായില്ല, നിന്റെ പ്രിയപ്പെട്ട മക്കൾ നമസ്കാരവും ചിട്ടയും തഖ്വയും അധിഷ്ഠിതമാകുന്ന ജീവിതം നയിക്കുന്നവരാണ് എന്നുള്ള നോട്ടം നോക്കൽ അനിവാര്യമാണ് ഓരോ രക്ഷിതാവിനും. അല്ലാതെ വാപ്പോലി അസൂയം പിടിച്ചുകൊണ്ട് കുറ്റമ്പാറ പള്ളിയുടെ ഒരു മൂലയ്ക്ക് വരുന്നിട്ട് സുബ്ഹാനല്ലാഹ് 100 എണ്ണം ചെല്ലണമെന്ന് പറഞ്ഞ് 500 എണ്ണം ചെല്ലിയാക്കാം. അപ്പൊ വലിയ കാര്യമായിട്ട് അവിടെ ഇരിക്കുക. മകൻ എവിടെയാ? പഞ്ചാബ് അടിച്ചടക്കാണ് വെളിയിൽ കൂടെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതാണ് ഇന്നത്തെ തലമുറയ്ക്ക് പറ്റിയ പ്രശ്നം. മക്കളെ ശ്രദ്ധിക്കുന്നില്ല. അവരെവിടെയാണ് പഠിക്കാൻ പോകുന്നത്? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? കറക്റ്റ് അക്ഷരം തെറ്റാതെ ആ സ്കൂളിന്റെ പേര് പറയാൻ രക്ഷിതാക്കൾക്ക് അറിയൂ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? വേണ്ട മക്കളുടെ എണ്ണം എത്രയാ? എണ്ണം തന്നെ ചിലപ്പോ തെറ്റിപ്പോകും. അഞ്ചിനെ ചിലപ്പോ പറയുന്നത് 7 എന്നാ പറയുന്നത്. അതാണ് അവസ്ഥ. ആയിക്കോട്ടെ, ഷുഗറുണ്ട്. മക്കളുടേതാകുന്ന വിദ്യാഭ്യാസം ഏത് കോലത്തിലാണ്? അവരുടെ ക്ലാസ് ടീച്ചർ ആരാൻ? അവരുമായിട്ട് വല്ലപ്പോഴും വല്ല വിളിയുണ്ടോ? ഏതെങ്കിലും ഒരു മീറ്റിംഗ് വെച്ചാൽ ആരെങ്കിലും രക്ഷിതാക്കൾക്കുള്ള മീറ്റിംഗ് വെച്ചാൽ പോകാറുണ്ടോ? മീറ്റിംഗ് വെച്ച വാപ്പയും അമ്മയും അറിയാറുണ്ടോ? മക്കള് പറയാറുണ്ടോ? പഴയ കാലഘട്ടം പോലെ പ്രോഗ്രസ്സുകാർ ഒപ്പിടുന്ന ഒരു ശൈലി പോലെ ഇന്നത്തെ തലമുറയിലെ രക്ഷിതാക്കൾ മക്കളുടെ വിദ്യാഭ്യാസം ഒന്ന് അറിയാൻ വേണ്ടിയെങ്കിലും കൃത്യമായി സ്കൂളിൽ പോകാറുണ്ടോ? മദ്രസയിലെ ഉസ്താദുമാരി ബന്ധപ്പെട്ടുകൊണ്ട് എന്റെ മകന്റെ ഖുർആൻ ഓതല് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന രക്ഷിതാക്കളുണ്ടോ? ഇല്ല. അതാണ് നമ്മുടെ അവസ്ഥ.
നമുക്കെന്തെങ്കിലും പ്രൈസ് കിട്ടിയെന്നറിയുമ്പോ മക്കളെ ആ കൊള്ളാം മോനെ എന്ന് പറയുന്നതിനപ്പുറം ആ മക്കൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ പോക്ക് എങ്ങനെയാണ്, ഇത് അറിയണം, അറിഞ്ഞിരിക്കണം. കാരണം തെറ്റുകുറ്റങ്ങൾ വ്യാപിച്ചു വരുന്ന കാലഘട്ടം, കള്ളുകുടികൾ അധികരിച്ചു വരുന്ന കാലഘട്ടം, കൂട്ടുകാര് മോശമാകുന്ന കാലഘട്ടം. ഖല്ലീനി ഒഴിവാക്കണേ, ഖല്ലി എന്റെ സഹോദരാ, നിന്നമാരുമായുള്ള സവാസത്തെ കൂട്ടുകെട്ടിനെ നീ ഒഴിവാക്കണേ. നാളെ അന്ത്യം ഭയന്നിട്ട് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ടുള്ള മോശപ്പെട്ട കൂട്ടുകെട്ട് നീ ഒഴിവാക്കണേ, ഒഴിവാക്കണേ. ഖാലിൽ ഖലീലൻ ഖാമിലൽ വസ് ഫീമിനൽ ഖൽഖാലിഖാൽ, നല്ല നല്ല സാലിഹികളാകുന്ന കൂട്ടുകാരെ തേടിക്കണ്ടെത്തൽ ഓരോ പുരുഷന്മാർക്കും ഓരോ സ്ത്രീകൾക്കും അനിവാര്യമാണ്, അനിവാര്യമാണ്. നിന്നെ ജുമായ്ക്ക് കൊണ്ടുപോകുന്ന കൂട്ടുകാരനാണോ, ഇന്നാലിന്ന സ്ഥലത്ത് പാതുണ്ട് നമുക്കൊന്ന് പോകാമെന്ന് പറയുന്ന കൂട്ടുകാരിയാണോ, ഇന്നാലിന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന മതപ്രഭാഷണത്തിന് നമുക്കൊന്ന് പോകാമെന്ന് പറയുന്ന കൂട്ടുകാരനാണോ, പള്ളിയിലുള്ളതാകുന്ന ഇന്ന ക്ലാസ്സിൽ നമുക്കൊരു പത്ത് നേരം ഇരിക്കണ്ടേ എന്ന് പറയുന്നതാകുന്ന കൂട്ടുകാരൻ നിനക്കുണ്ടോ, ജമാഅത്തുകളെ ശ്രദ്ധിക്കാൻ വേണ്ടി നിന്റെ കൂടെ നെഞ്ചോടുകൂടി ചേർന്ന് നിൽക്കുന്ന കൂട്ടുകാരുണ്ടോ? ഇല്ലെങ്കിൽ മുസ്ലിമേ മുസ്ലിമത്തെ, ഖേദമാണ് ഖേദമാ, ആഖിറം വളരെ പ്രയാസമാണ് പ്രയാസമാണ്. ഒരാൾ പോലും നിന്നെ രക്ഷിക്കാനുണ്ടാവില്ല. തെറ്റ് ചെയ്യുന്ന വിഭാഗങ്ങളിൽ ഏറ്റവും വലിയ തെറ്റുകാരാരെന്നറിയുമോ, ആദരവായ പ്രവാചകനെ പറയുകയാണ്, ആ തെറ്റ് പരസ്യപ്പെടുത്തുന്ന ആളുകളാണ്.